കോട്ടൺ കുട്ടിയേക്കാൾ 4 മടങ്ങ് കൂടുതൽ പ്രോഫിറ്റ് വരും അല്ലേ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു പോത്തിൻ്റെ ഫോമിലാണ്. പോത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫാർമേഴ്സ് പ്രൈഡിൽ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ചേട്ടന്മാരൊക്കെ. ഇത് എറണാകുളം ജില്ലയിൽ പിറവത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി പേപ്പതി എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ വന്നു. ഇവിടെ കുറേ പോത്തുംകുട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ പോത്തുംകുട്ടൻ ഒരാൾ അയ്യോ പുള്ളി, അതെ പുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. അതെ, അതിൻ്റെ കാര്യത്തിന് വേണ്ടി പോയവാണ്. അപ്പോൾ അച്ഛാ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പം കണ്ണൻ, കണ്ണൻ അല്ലേ? കണ്ണൻ അറിയപ്പെടുന്നു, പേര് അജയ് എന്നാണ്. അജയ്, നമ്മുടെ ഈ ഫാമിന്റെ എല്ലാ ഉത്തരവാദിത്വവും, അതായത് ഇതിന്റെ നടത്തിപ്പെല്ലാം നമ്മുടെ കണ്ണനാണ്. കണ്ണന്റെ കൂട്ടുകാരൻ, കൂട്ടുകാരൻ പേര് സെബാസ്റ്റ്യൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ എല്ലാ മേൽനോട്ടവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓണർ ചേട്ടൻ നമ്മൾ വിളിച്ചിരുന്നു. ഓണർ ചേട്ടന്റെ പേര് കാക്കനാട് സിജു എന്നാണ് പേര്. സിജു, അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, ഞങ്ങൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ നമുക്ക് എന്തോരം പോത്തുണ്ട്? ഇപ്പൊ ഒരു 65 അടുക്കുണ്ട്. ഇന്ന് ലോഡ് വന്നതല്ലേ ഇത്? ഇതല്ലേ. അപ്പൊ ഇവർക്ക് ഒരു 65 പോത്തുക്കുട്ടന്മാർ ഇവിടെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ എങ്ങനെ, ഏത് എനത്തിൽപ്പെട്ട പോത്തുകളാണ്? മുറ 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 ഇനം മാത്രമേ ഉള്ളൂ. ഇത് എന്ത് പ്രായമുള്ള പോത്താണ്? പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് പോത്ത്. പോത്തിന്റെ കുഞ്ഞ് പോത്തുംകുട്ടൻ അല്ലേ? ഉപദ്രവിക്കുന്നില്ല. ഹലോ ഹലോ, ഇത് ഹരിയാനയിൽ നിന്ന് വന്നാ? ഹരിയാനയിൽ നിന്ന്. ഇത് ഇതിലെ പിന്നെ മുറ മുറ വർഗത്തിൽപ്പെട്ട ക്ലോസാണ്. വർഗത്തിൽ തന്നെ പെട്ടതാണ് ആണല്ലോ. ഈ നമ്മൾ ഈ നാടൻ പോത്തുകളും അല്ലാണ്ട് പിന്നെ ഹരിയാനയിൽ നിന്ന് വരുന്ന പോത്തുകളും അങ്ങനെ ഒരുപാട് സൈസ് പോത്തുകളുണ്ട്. നമ്മൾ ഈ മുറപ്പോത്തും ഈ മറ്റുള്ള പോത്തുകളും തമ്മിലുള്ള വ്യത്യാസമായി? മറ്റുള്ള പോത്ത് പിന്നെ വളർച്ചയിൽ നമ്മൾ 2 വർഷം വളർത്തിയാലും 3 വർഷം വളർത്തിയാലും അതൊരു 350-400 കിലോയ്ക്ക് കൂടുതൽ പോകില്ല. ഞാൻ അതല്ല ചോദിച്ചത്, ഈ ഈ കുട്ടികളെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? ഇപ്പം ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ഒരു ഒരാളാണ്. ഞാനൊരു പോത്തും കുട്ടിയെ വാങ്ങിക്കാൻ വന്നു. എനിക്ക് മുറപ്പോത്തിനെ തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അത്. നമ്മൾ വ്യത്യാസം എന്താ? നമ്മൾ വ്യത്യാസം എന്താ? ഒന്ന്, ഇതിൻ്റെ കഴുത്ത് നീളം. കഴുത്തിൻ്റെ നീളം ഇത് നീള കൂടുതലാണ്. കഴുത്തിൻ്റെ കഴുത്തിന് നീള കൂടുതലാണ്. പിന്നെ ഇത് ഈ സൈഡ് ഇവിടുന്ന് അതിൻ്റെ പുറത്തിന് ലെങ്ത് കൂടുതൽ. പിന്നെ ഇതിൻ്റെ കൊമ്പ്, ഈ കൊമ്പ് ഇതിങ്ങനെ വളഞ്ഞു വരും. വളഞ്ഞ കൊമ്പായിരിക്കും. ചുള്ളിയായിട്ടാണ് വരുന്നത് കൊമ്പ്. പിന്നെ വരുന്നവരെ നെറ്റിത്തടത്തിന്റെ വീതിയാണ്. പിന്നെ രോമക്കൊഴുപ്പ്, ഈ ഇനത്തിനുള്ളതാണ് ഇതിലുള്ള ഈ രോമക്കൊഴുപ്പ്. പിന്നെ ഈ കണ്ണിന്റെ ഇവിടെ വരുന്ന ഒരു തട്ട്, ഒരു തട്ട് പോലെ വരുന്നത്. പിന്നെ ഇവര് ഭയങ്കര സൈലന്റ് ആയിരിക്കും, ഉപദ്രവകാരികളൊന്നും ആയിരിക്കില്ല. സാധാരണയുള്ള നാടൻ പോത്ത് ഈ പ്രായത്തിലുള്ള നമ്മളെ ഉപദ്രവിക്കും. എന്ത് മാത്രം ഇണങ്ങിയാ നിക്കുന്നതെന്ന് ഇതിനൊരു അനക്കവും ഇല്ല. ഇതൊക്കെ പുതിയതല്ല, ഇന്ന് വന്നതാണ്. ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ കിടക്കുവാണ് പോത്തുകളെല്ലാം. അപ്പൊ നമ്മൾ ഇതിനെ എണീപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞിട്ട് കേട്ടില്ല, ഹിന്ദി പറഞ്ഞപ്പോഴാണ് അത് എഴുന്നേറ്റത്. ഹരിയാനയാണ് മലയാളത്തിൽ എഴുന്നേക്കരുതുകൊണ്ട് എഴുന്നേറ്റില്ല, ഹിന്ദി ചേർന്ന് എഴുന്നേറ്റ്. ഹലോ, കാലപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇനത്തിന്റെ. നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാലപ്പൊക്കം എഴുന്നേളം. ഇവരെ വാലിന്റെ ഇതിന് തുമ്പറ്റത് വെള്ള കളറുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അവിടെ നിന്ന് തുച്ഛമായ 1-2 എണ്ണത്തിനൊക്കെ ആയിരിക്കും മൊത്തം കറുപ്പ് വരുന്നത്. പൊതുവെ കൂടുതൽ വൈറ്റ് കളറായിരിക്കും. വാലിന്റെ തുമ്പറ്റത്ത് മാത്രമാണ് അത് വരുന്നത് അധികം.
ഇവർക്കെന്ന് പറഞ്ഞാൽ ഇത്ര ഗ്രാം തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര എന്തോരം ഇറച്ചിയിട്ട് വരുന്നു, അതാണ് ഇതിന്റെ മോറയനത്തിന്റെ പ്രത്യേകത വരുന്നത്. ഇവർക്ക് കൊടുക്കുന്ന തീറ്റ ഇവരെ ശരീരത്തിൽ പിടിക്കും. അത് ശരി, കൊടുക്കുന്ന ഫുഡ് വേസ്റ്റ് ആയി പോകാതെ നമുക്ക് അതൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. മറ്റൊന്ന് ആന്ധ്ര പൊള്ളാച്ചി പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈകിട്ട് വയറ് നിറഞ്ഞു കിടക്കും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വെറുതെ ചുങ്ങി അസ്ഥികുടം പോലെ. ഇവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ കൊടുക്കുന്ന തീറ്റ കൺവേർട്ട് ആയിട്ട് അത് മീറ്റിട്ട് ആവുന്നുണ്ട്. അതാണ് ആൾക്കാർ ഇത് ഈ ഇനം ചൂസ് ചെയ്യുന്നത്. നമ്മള് പ്രോപ്പർ ഹരിയാനയിൽ നിന്ന് 7 ദിവസം ട്രാൻസ്പോർട്ടേഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇത് ഇന്ന് വന്ന് ഇറങ്ങിയ പോത്തുംകുട്ടമാരാണ്, അതാണ് ഇവരെല്ലാം വിശ്രമത്തിലാണ്. അതെ, ഈ വിശ്രമം ഒന്ന് മാറ്റാനും മാറാനും എത്ര ദിവസം എടുക്കും? ഇതിപ്പോ ഇന്ന് ഒരു വൈകിട്ടാകുമ്പഴത്തേക്ക് ഇവർ ഉഷാറാവും. അവർക്കുള്ള തീറ്റ ആകുമ്പഴത്തേക്ക് ഇപ്പൊ നിന്ന് വന്നേക്കുന്നതിന്റെ ഒരു നിലവില് അവര് കിടക്കുന്നതാണ്. ഇറങ്ങിയുള്ളൂ, ഇറങ്ങിയിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ? എല്ലാവരും ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലീനിങ് ഇവിടെ 4 വർക്കേഴ്സ് ഉണ്ട് നമുക്ക്. 4 വർക്കേഴ്സ് അവർക്ക് ഇവിടെയാണ് ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് 3-4 പേരുണ്ട് ഇവിടെ, നമുക്കത് പരിചയപ്പെടാം അവർക്ക് ശേഷം അല്ലേ. പിന്നെ കണ്ണ, പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത്, ഇപ്പം യുവാക്കളുടെ ഇടയിൽ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ പോത്ത് വളർത്തൽ. അതായത് വീട്ടമ്മമാരും യുവാക്കളും ഇപ്പം നമ്മളിപ്പോൾ ഈ കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ കുതിരിക്കല്ലേ. അപ്പോൾ ഈ 3-5 മാസമായിട്ട് ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ മറ്റ് എല്ലാ ജോലികളും നഷ്ടപ്പെട്ട് മറ്റ് ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ ഈ സമയത്ത് ഈ പോത്തിനെ എടുത്ത് വളർത്തുന്ന ഒരു രീതി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് എന്റെ നിങ്ങളുടെ അഭിപ്രായം? കൂടുതലാണ് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. ആൾക്കാർ യുവാക്കളാണ് കൂടുതൽ വരുന്നത് ഇതിനകത്തായിട്ട്. കാരണം ഫ്രീക്കന്മാര് കാരണം അവർക്ക് നോക്കുമ്പോ ഒരു 5 പേര് കൂടി വന്നാൽ ഷെയർ ടോർണത്തിനെ മേടിച്ച് നിർത്തിയാൽ ഒരാളാണെങ്കിൽ ഇതിനെ നോക്കി വെച്ചാൽ മതി എവിടെയെങ്കിലും കൊണ്ടേ കിട്ടുമ്പോൾ. കാരണം പലരും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈ കൊറോണ സമയത്ത്. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വരുമാനമില്ല. അപ്പൊ ഇതാണ് അവർ കണ്ടെത്തി ഒരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാം. ആ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ എത്ര സ്ഥലം വേണമെന്നുണ്ടായിട്ടോ? ഇത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു പെർമനന്റിലാണെങ്കിലും തീറ്റ ഉള്ള എടുത്ത് ഇതിനെ അഴിച്ചു കെട്ടിയാൽ ഇവർക്ക് അങ്ങനെ ഒത്തിരി വലിച്ചു വരെയുള്ള കഴിക്കലൊന്നുമില്ല. മിതമായിട്ട് കഴിക്കും, അതൊക്കെ അരച്ച് കിടക്കും. രാവിലെ കഴിച്ചാൽ പിന്നെ വൈകിട്ട് ഒരു നേരം വീണ്ടും കഴിക്കുന്നത്. അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നൊരു സ്വഭാവം. ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഇവരെ വളർച്ച കൂടും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ. ഒരു കാര്യം ചോദിച്ചാൽ എത്ര സ്ഥലം വേണമെന്ന്. വെറും 9 സെന്റ് സ്ഥലത്തില് 15 പശുവിനെയും വളർത്തുന്ന ആളാണ് ഈ മിഷൻ കണ്ണ. ഈ കൂടുതൽ കണ്ണ നിൽക്കുന്നുണ്ടായിരുന്നു 15 പശുക്കളെ. വെറും 9 സെന്റ് സ്ഥലത്ത് പുള്ളിയുടെ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതില് തൊഴുത്തും കെട്ടി 15 പശുക്കളെ വളർത്തുന്ന ആളാണ് കണ്ണൻ. ഇപ്പൊ ഇവിടുന്ന് തന്നെ കണ്ണൻ ഒരു പിന്നെ പോത്തുകൂട്ടനെ എടുത്തോണ്ട് പോയി. അതിനെ ഇപ്പം ഒരു 3 മാസം മുമ്പ് കൊണ്ടുപോയതാ. ഇപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞാല് ഇതിന്റെ ഇരട്ടിയായി സാധനം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതൊരു ഉദാഹരണമാണ്, യങ്സ്റ്റേഴ്സിന് ശരിക്കും ഉദാഹരണമല്ല, ഒരു കണ്ണനെ കണ്ടുപിടിക്കൂ. എഞ്ചിനീയർ ആണ് ഞാനിവിടെ വെട്ടിക്കൽ കൂടാണ്ടായി കഴിഞ്ഞാൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. കൊറോണ സമയത്ത് കോൺട്രാക്ട് പുതുക്കി തന്നില്ല, അപ്പൊ അവിടെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ വെറുതെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. പക്ഷെ നമുക്ക് ഇതിനോടുള്ള ഒരു അടുപ്പവും ഇൻട്രസ്റ്റും, നമുക്ക് ഞങ്ങളെ കുടുംബം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളിലൂടെ തന്നെയാണ്. ഞങ്ങളിപ്പോ പച്ചപിടിച്ച് ഈ ലെവലിൽ ഒന്ന് എത്തിയേക്കുന്നത്. കൊറോണ സമയത്താണെങ്കിലും പശുവിന്റെ പാല് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല. ഉള്ള കാര്യങ്ങൾ അച്ചപ്പറ്റി അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതുങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ആയി ലൈഫില്, ഇതുങ്ങളൊരു ലൈഫിന്റെ ഒരു പാർട്ടായി മാറി. അപ്പൊ ഈ ഒരു ജോലി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പാത്രം പഠിച്ചതല്ലേ ഈ ചാണകത്തിൽ വന്ന് കിടക്കാൻ എങ്ങനെ തോന്നുന്നു. നമുക്കിത് ഇൻട്രസ്റ്റ് ആണ്, നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഈ പോത്തുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അതിപ്പോ പുതിയതായിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോയവർ രണ്ടാമത് പിന്നെയും വന്ന് വാങ്ങിക്കൊണ്ട് പോയി അവര് നോക്കാൻ തുടങ്ങി. അവർക്ക് ആ ചേട്ടനെ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്, രണ്ടാമത് ഇപ്പൊ വീണ്ടും വന്നേക്കുന്നതാണ്. അഖില് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പയ്യനാണ്, അവൻ മുഖേനയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതായത് അഖില് എത്ര നാളുകൊണ്ടാണ് ഇവിടെ പോത്തെടുത്തിട്ട് പോയത്? 1 മാസം മുമ്പ് ഇവിടെ നിന്ന് ഒരു പോത്തുംകുട്ടനെ മേടിച്ചിട്ട് പോയതാണ്. അപ്പം അഖിലിനെ വീണ്ടും ഒരു പോത്തും കൂടെ നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. ചേട്ടാ ഇവിടെ നിന്ന് പോത്തെടുത്തിട്ടുണ്ടോ? 1.5 മാസമായി. പേരെന്താ? എവിടെ വീട്? മാമലശ്ശേരി അല്ലേ. വീണ്ടും പോത്തിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ശരി.
കണ്ണഞ്ചനോട് സംസാരിച്ചപ്പോൾ ഇവിടെ മൂന്ന് നാല് പേര് ഇവിടെ ജോലി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ഒരാളാണ് ഇത്, ഇതാണ് മെയിൻ ആണെന്ന് പറഞ്ഞത്. എവിടെ നാട്ടിലെവിടെ എവിടെ ആസാമിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നാം ക്യാ മേരാ നാം വിനോദ് പർശുരാം ഭാ. ഓക്കെ, കിത്നെ കിത്നെ മൻസേ ഹാ ഹേ? യാ ദോ മഹീനെ ഹുവാ. ദോ മഹീനെ കേസാ ഹേ അഭി കാം കേസാ ഹേ അഭി? കാം ഠീക് ഹേ. ഠീക് ഹേ, കേസാ കർതേ മോർണിംഗ് സേ ക്യാ ക്യാ കർതേ ഹേ പരിപാലൻ കർനെ? പാച്ച് ഛേ ബജേ ഉഠതാ ഹേ. ഛേ ബജേ യാ ക്ലീൻ കർനെ കാ ബാദ് ഖാനാ. മലയാളം അറിയോ? അറിയാം. എനിക്ക് പിന്നെ മലയാളത്തിൽ പറ. എത്ര മണിക്ക് എഴുതേക്കുന്നത്? അഞ്ച് മണിക്ക് എഴുതിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് നടത്തും. അത് കഴിഞ്ഞിട്ട് ഫുഡ് ട്രീറ്റ് കഴിക്കാൻ കൊടുക്കും. കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകും. ചായ കുടിച്ചിട്ട് വന്നിട്ട് വീണ്ടും ക്ലീൻ ചെയ്യും. ക്ലീനിങ് ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യും? ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്യും. ഓക്കെ. ക്ലീൻ ചെയ്യുന്ന വെള്ളം ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഒരു ടാങ്ക് ആദ്യം ഇവിടെ സെപ്പറേറ്റ് കെട്ടിയിട്ടുണ്ട്. അതിന് മുമ്പിലായിട്ട് ഒരു അരിപ്പ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കമ്പി വെച്ച് തന്നെയാണ്. അപ്പോൾ അത് വൈക്കോലൊക്കെ വന്ന് അവിടെ തങ്ങി നിൽക്കുക. അവിടെ നിന്ന് വെള്ളം ഫിൽറ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു കമ്പി പോലെ ഉണ്ട്. ഇതിനകത്ത് വന്ന് വൈക്കോല് നിന്നിട്ട് വെള്ളം ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഇതിനകത്തോട്ട് വരും അല്ലേ? അത് നേരെ നമ്മൾ പോകുന്നത് വേറൊരു സ്ലറി ടാങ്ക് പുറത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടെയും നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇവിടെ നമുക്ക് ഇറങ്ങി ഒന്നും ഇവിടെ നിന്ന് വരുന്ന വെള്ളം വന്നിട്ട് വീഴുന്നത് ഈ ടാങ്കിലാണ്. ഈ ടാങ്ക് അവിടെ ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ നെറ്റാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഫിൽറ്റർ ചെയ്ത് അത് പോകുന്നത് അതിൻ്റെ ഉള്ളിലൊരു സ്ലറി പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ലറി പമ്പിൽ നിന്ന് അടിച്ച് കയറ്റി നമ്മൾ പുല്ല് പോത്തിനുള്ള തീറ്റയ്ക്കുള്ള പുല്ല് നമ്മൾ മുഴുവൻ പോത്തിനുള്ള തീറ്റയാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തേക്കുന്നതാണ്. ഇവിടുന്ന് ഇത് മുഴുവൻ നനയ്ക്കുന്നത് ഈ വെള്ളം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് ഓവറായി കഴിയുമ്പോൾ ഇതിലേക്ക് കയറ്റി ബയോഗ്യാസ് ഇട്ട് വിടുന്നുണ്ട്. അത് നമ്മളിവിടെ ഇവിടുത്തെ വർക്കേഴ്സിന് കുക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് യൂസ് ചെയ്യണോ? യൂസ് ചെയ്യുന്നതാണ്. അത് ശരി, ഇവിടെ പോർക്ക് വിൽക്കുന്നതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ. ചാണകം നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു മെഷീൻ വരും വണ്ടിയിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ പമ്പ് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്ത് അത് ഉണക്കച്ചാണാനാക്കി ചാക്കിനകത്ത് തന്നെ സീൽ ചെയ്ത് നമുക്ക് തരും. അത് സെയിൽ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുപോകുന്നതാണ്. അത് അത് ശരി. അപ്പോൾ എല്ലാവിധത്തിലും പോത്ത് വളർത്തുന്നു പറയുന്നത് ലാഭമുള്ള പരിപാടി തന്നെയാണ്. അതെ, അതിനകത്ത് നിന്ന് കിട്ടുന്ന ഇത് നമുക്കാണെങ്കിലും എന്തെങ്കിലും കൃഷികൾക്ക് യൂസ് ചെയ്യാൻ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ശരി. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എല്ലാം ഹയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടെ ജോലി ഇല്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ കണ്ണഞ്ചേരനെ ശരിക്കും പറയും മാതൃകയാക്കാവുന്നതാണ് നമുക്ക് അല്ലേ? കാരണം ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പോത്ത് വളർത്തൽ അത്ര മോശമായിട്ടൊന്നും ആൾക്കാർ കാണുന്നൊരു ചിന്താതി മാറി പണ്ടത്തെ കാലം. പിള്ളേരാണെങ്കിൽ പോലും ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ശരി, അപ്പോൾ നമുക്കിനി അടുത്തോട്ട്. അപ്പോൾ കണ്ണഞ്ചേട്ടാ, അപ്പോൾ ഇതെന്തിനാ ഈ ഒരു നമ്മൾ ആടും കൂടെ കൊണ്ടുവരുന്നുണ്ട്? അതും ഹരിയാനയിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആട്. ആടിന് അല്ലേ? നമ്മൾ ഈ പ്ലാന്റിനകത്ത് ഇനി ഒരു പുതിയൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ലോട്ടറി ഫാം അവിടെ തുടങ്ങുന്നുണ്ട്. മീറ്റ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, മീറ്റ് പ്രൊഡക്ഷൻ ആണ്. മീറ്റ് പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ വലിയ പോത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിൽ സെയിൽ തീർന്നു പോയതായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറി ഒരു മീറ്റ് പ്രൊഡക്ഷൻ്റെ ഫാം ഇത് തുടങ്ങുന്നുണ്ട്. അത് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. പോത്തിനെ നമ്മൾ കയറ്റി നിർത്തിയിട്ട് ഹലാൽ ടൈപ്പാണ് ചെയ്യുന്നത്. കയറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂക്കുന്നത് തൊട്ട് മെഷീൻ തന്നെയാണ്. ഇനി മുന്നോടിയായിട്ടുള്ളൊരു സെയിലാണിത്. അപ്പോൾ നമുക്കിവിടെ ഒരിക്കലും ഷോർട്ടേജും ഇല്ല. ഈ കുഞ്ഞുങ്ങളെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കുന്നതാണ്. ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് ഇത്. അതിപ്പോൾ എന്ന് സ്റ്റാർട്ട് ആവുന്നത്? അതിപ്പോൾ ഡിസംബറോടുകൂടി സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ സ്ഥലം മേടിച്ചു, പ്ലാന്റിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി, പൊല്യൂഷൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മീറ്റ് കട്ട് ചെയ്യുന്ന എല്ലാം മെഷീനാണ്, ഹാൻഡ് ടച്ച് വരുന്നില്ല. അപ്പോൾ ഹലാൽ ടൈപ്പും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആട് പോത്തും മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആട് നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യുക? ആട് ഒരു ഒരു മാസത്തെ കൂടെ. ആടിനുള്ളത് നമ്മൾ പനയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കയറ്റി ഈ പുല്ലും കാര്യങ്ങളൊക്കെ പോത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. ഇവിടെ മീൻ വളർത്തലും ഉണ്ട്. അത് കൊള്ളാം കേട്ടോ. ഈ വെള്ളം തന്നെയാണ് നമ്മൾ നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, കുടിക്കാനും മറ്റേ പോത്തുകൾക്ക് കൊടുക്കാനും ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. ഈ വെള്ളം തന്നെയാണ് ഇപ്പൊ മെയിനായിട്ട്. അത് ശരി. അപ്പൊ കണ്ണഞ്ചേടാ, നമുക്ക് ഇപ്പൊ ഏകദേശം എത്ര പോത്തുകളുണ്ട്? നൂറ് പോത്തിനടുത്ത് ഇന്ന് വന്ന് ഇറങ്ങിയതും കൂടി കൂടി. ആക്ച്വലി നമുക്ക് ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി, അല്ലെങ്കിൽ നമുക്ക് ആ പോത്ത് ഇറക്കണതൊക്കെ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇറക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ത് പ്രായമുള്ള പോത്തിന് നമുക്കിവിടെ വരുന്നത്? 5-6 മാസം ആ റേഞ്ചിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. 5-6 മാസം ആകുമ്പോൾ നമുക്കിവിടെ വരും അല്ലേ? നമുക്ക് ഒരു പൂർണ്ണ വളർച്ച എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കൊല്ലം 2 കൊല്ലം വളർത്തി കഴിഞ്ഞ് പൂർണ്ണ വളർച്ച.
ഈ ആറ് മാസം അല്ലെങ്കിൽ അഞ്ചു മാസം വരുന്ന പോത്തുകൾക്ക് എന്ത് വെയിറ്റ് വരുമായിരിക്കും? ഒരു 150 ആ റേഞ്ച് ഒക്കെയാണ്. 150 ഒരു 130 വരെ 140 150 ആ റേഞ്ച് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് കൊണ്ടുവരുന്നത് ആ ഒരു 200 കിലോ വരെ വരുന്നതുണ്ട്. ഉണ്ട് ഓരോ ജീനിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും ഒരേ വളർച്ച എന്ന് പറയാൻ പറ്റുമല്ലോ. ഒരു ആറ് മാസം അല്ലെങ്കിൽ അഞ്ചു മാസം വരുന്ന പോത്തുകളെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 1.5 കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം എത്ര കിലോ വരും? ഒരു 500-600 കിലോ എന്തായാലും വരും. മാക്സിമം ഒരു 500 എന്തായാലും വന്നിരിക്കും. മിനിമം വരും. കാരണം ഇപ്പൊ 6 മാസം പ്രായമുള്ള പോത്തിന് 150 കിലോ ഉണ്ടെന്ന് പറയുമ്പോൾ 1.5 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും വന്നിരിക്കും. അപ്പൊ നമ്മൾ ഒരു 2 വർഷത്തോടെ ഒരു 500 കിലോയ്ക്ക് മേളിൽ മിനിമം ഒരു 600 കിലോ 500 കിലോ കൂട്ടിയാലും 500 കിലോ കൂട്ടുവാണെങ്കിൽ എത്ര രൂപ വരും നമുക്ക് ഏകദേശം? അത് ചിലത് തൂക്കത്തിന് മേടിക്കുന്നവരുണ്ട്, ചിലത് കമ്മതി പറഞ്ഞ് മേടിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് വെക്കണോണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇത് പറയാനല്ലോ. പിന്നെ ഫെസ്റ്റിവൽ സീസണിലാണെങ്കിൽ നല്ല വില കിട്ടും, ഒരു 70,000 രൂപയ്ക്ക് മേളിൽ കിട്ടും. സുഖമായിട്ട് കിട്ടും. 1.5 വർഷത്തിനുള്ളിൽ നന്നായിട്ട് വളർത്തുന്നവരാണെങ്കിൽ ഇതൊരു 800-900 കിലോ വരെ ചെല്ലും. ആ അത് ശരി. ഇത് കാരണം ഇത് 1,000 കിലോയ്ക്ക് അടുത്ത് വരുന്ന പോത്തുകളാണ് ഇത് വളർച്ചയില്. അതായത് 2-3 വർഷം വരെ വളർത്തി കഴിഞ്ഞാൽ 1,000 കിലോയുടെ അടുത്ത് ഇത് എത്തും. 3 വർഷം വരെ നമുക്ക് വളർത്താം. 1,500 കിലോ 1,000 കിലോ അടുക്ക വരും. അത് ശരി. അപ്പൊ ഈ 75,000-70,000 എന്ന് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത് ഒരു 1 ലക്ഷത്തിന് മേലെ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വലിയ പോത്തിനെ കൊണ്ടുവന്നായിരുന്നു, അത് ചില പോത്ത് 80,000 രൂപയ്ക്കാണ് കൊടുത്തത്. അത് ഇറച്ചി വിലക്കാണ് നമ്മൾ അത് കൊടുത്തത്, വലിയ പോത്തിന്. അപ്പൊ അതാ കൊടുത്തതല്ല, പിന്നെ ഇതിന് മീറ്റിന്റെ പ്രോസസ്സിന് കൊടുത്ത് അത് 80,000 രൂപ 70,000 രൂപ ഏറ്റവും കുറഞ്ഞത് 40,000 രൂപയ്ക്കാ പോയത്. അത്രയും ഒരു പ്രോഫിറ്റ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പിള്ളേരാണെങ്കിലൊക്കെ ഒന്നിന്റെ 1-2 ഇപ്പൊ അഖിലിനെ കണ്ടാലും എന്റെ കൂടെ പഠിച്ചാണ് പുള്ളി. ഇപ്പൊ വീട്ടിൽ തന്നെയാണ് അത് നടത്തുന്നത്. ഓരോരുത്തരും ഇപ്പൊ അർത്ഥം കൂടി എടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതൊരു സൈഡായിട്ട് വീട്ടിൽ നമുക്ക് വളർത്താവുന്നതാണ്. ഒരു പരിചരിക്കുന്ന എങ്ങനെയാണ് ഇതിന്റെ പുറകെ പശുവിന്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. രാവിലെ ഒരു നേരം കുടി കൊടുക്കുക. ഞാൻ 2 നേരം കൊടുക്കുന്ന ആളാണ്. ഞാൻ നല്ല രീതിയിൽ തീറ്റ കൊടുക്കുന്നുണ്ട്. നമുക്ക് അന്നേരം അഴിച്ചു കെട്ടാൻ സ്ഥലം കുറവാണ്. അപ്പൊ തൊഴുത്തിനകത്ത് തന്നെ നിർത്തി വളർത്തുന്നതാണ്. അപ്പൊ രാവിലെ കുടിയും കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം ഒരു കൊട്ട പുല്ല് കൊടുക്കുന്നുണ്ട്. വൈകിട്ടും അതുപോലെ തന്നെ കുടി കൊടുക്കുന്നുണ്ട്, പുല്ലുണ്ട്. ഞാൻ അതിനകത്ത് കപ്പപ്പൊടി വരുന്നുണ്ട്, ചോളപ്പൊടി വരുന്നുണ്ട്, മിക്സ് ചെയ്ത് ഒരു ചെരുവ വീതം വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പശു ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ ഒപ്പം ഇതിന്റെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പാടത്തേട്ട് ഇറക്കി വിടാറുണ്ട്. ഇപ്പൊ പാടത്തെ കൃഷിയുടെ സമയം ആയതുകൊണ്ട് പാടത്തേട്ട് വിടാൻ പറ്റില്ല. അപ്പൊ ഉള്ളിൽ തന്നെ നിർത്തിയാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് പശുവിനെ പോലെ ഒരുപാട് കെയർ ചെയ്യാം. ഇപ്പൊ വീട്ടിൽ ഇപ്പൊ നമുക്ക് ഒരെണ്ണം മേടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് ഒരു മരത്തിന്റെ ഉള്ളിൽ പടത കഴിച്ച് കിട്ടിയാലും ഇവർ അവിടെ നിന്നോളൂ. അതാണ് കാലാവസ്ഥയായിട്ട് ഇണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഈ ലോക്ക്ഡൌണിന് ശേഷം ബിസിനസ് അല്ലെങ്കിൽ അധികമായിട്ടുണ്ടോ? എങ്ങനെയാണ് ലോക്ക്ഡൌണിന് ശേഷം ബിസിനസ് ഉണ്ട്. കാരണം ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പൊ ഇതിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ നോക്കുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ് കൊടുത്താലും ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ 1.5 വർഷം കഴിയുമ്പോൾ നമുക്ക് വലിയൊരു പ്രോഫിറ്റായിട്ടാണ് കിട്ടുന്നത്. ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട, അതാണ് ഏറ്റവും വലിയ. നമ്മളിതിന് പുറകെ നടക്കേണ്ട, ഇതിന് വേണ്ടി ഒരുപാട് കെയർ ചെയ്യേണ്ട. നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അതിൽ നിന്നൊരു വലിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എൻക്വയറി നടത്തുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഇന്ന് തന്നെ ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ബുക്കിംഗ് ഉണ്ട്, കൂടുതൽ ബുക്കിംഗ് ആണ്. ഇപ്പൊ ലോഡ് ഇറങ്ങി, ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരായ കൊണ്ടാണ് അവർ അടുത്തൊരു അതിന്റെ ഡെവലപ്മെന്റിലോടാണ് അവർ ആട് വളർത്താൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് ഡിസ്പോസ് ചെയ്യാനുള്ള രീതി നമുക്ക് യൂസബിൾ ആകാം, എങ്ങനെയൊക്കെ യൂസബിൾ ആക്കാന്നൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ, നമുക്ക് ചേട്ടനെ കണ്ടില്ല. ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടൻ വരാന്നാ പറഞ്ഞു. അപ്പൊ എത്താൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞു. ആള് ബിസിനസ് ആണ്, ആള് തിരക്കിലാണ്. ഒന്ന് പരിചയപ്പെടുത്തി ചേട്ടൻ. ഒന്ന് സിജു എന്നാണ് ആളുടെ പേര്. കാക്കനാടാണ് വീട്. കാക്കനാടാണ് വീട്. ഇവിടെയല്ല വീട്? ഇതൊരു ഫാം മാത്രമാണ്. അത് തന്നെ ഒരു വലിയ കാര്യം. കാക്കനാട് നിന്ന് ഇവിടെ വന്നാല് നമുക്ക് ഇത്രയും ദൂരത്ത് നിന്നാണെങ്കിലും ഒരു ഫാം മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് അല്ലെ? അങ്ങനെയാണ് ഒരു ബിസിനസ് ആയിട്ട് തന്നെ. ഇന്ന് വരാൻ പറ്റില്ല. ഇത് തന്നെയാണോ? ഇത് മാത്രമേ ഉള്ളൂ? വേറെ ബിസിനസ്സുകളുണ്ട്. പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആണ്.
പോത്തിന്റെ ഒരു കൺസെപ്റ്റ് ആൾക്ക് മനസ്സിൽ തോന്നി, അങ്ങനെ ഒരു രീതിയിൽ തുടങ്ങേണ്ട. ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്താണ്, ആദ്യം ഒരു സ്ഥലം നോക്കി നടന്നപ്പോ പറ്റിയ ഒരു സ്ഥലം ഇവിടെയാണ് കിട്ടിയത്. പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും നല്ല മീറ്റ് എത്തിക്കുക, ശരി, അതാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. അതനുസരിച്ചാണ് പുള്ളി ഇത് തുടങ്ങിയത്. ഈ വിൽക്കുന്ന സാധനങ്ങളെ ഞങ്ങൾ തന്നെ തിരിച്ചു മേടിക്കും, ഒന്നര വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ തിരിച്ചു. അത് ശരി. അപ്പൊ നമുക്കിപ്പോ വളർത്താൻ കൊടുക്കുന്ന പോലെ തന്നെ, കാരണം ഞങ്ങളൊരു മീറ്റിന്റെ ഇത് തുടങ്ങുന്ന ഓൾറെഡി പറഞ്ഞു. അപ്പം അതിലേക്ക് നമ്മൾ തന്നെ ഇറക്കിയ സാധനത്തെ നമ്മൾ തിരിച്ചു വാങ്ങി നമ്മൾ സെയിൽ ചെയ്യും, അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. അപ്പൊ പുള്ളി നല്ല മീറ്റ് നന്നായിട്ട് കൊടുക്കുന്ന സാധനം ഇതിലാണ് ഒരു ബിസിനസ്സിൽ എപ്പോഴും ഒരു എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ വന്നിറങ്ങിക്കുന്ന ലോഡ് കൃത്യം വേറെ ഒരു അടുത്താണെങ്കിലും ഇങ്ങനെ ഒരാഴ്ച ഇവിടെ സ്റ്റേ ചെയ്യില്ല, ഇപ്പൊ തന്നെ വേണേ സെയിൽ ചെയ്യാം നമുക്ക്. ആൾക്കാരിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ വരും. സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന സാധനത്തിനെ കീപ്പ് ചെയ്തിട്ട് നല്ലതാണെന്ന് മാത്രം കൊടുക്കുന്ന, നമ്മൾ പൈസ മേടിച്ചിട്ട് കൊടുക്കുന്ന ആൾക്ക് ഒരിക്കലും നഷ്ടം വരരുത്. ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇഞ്ചുറി തന്നെ പീസുകൾ നമ്മൾ മാറ്റിയിട്ട് ഡോക്ടറെ വിളിച്ച് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് അങ്ങനെ തന്നെ ദിവസം ഒരു ഡോക്ടർ വരുന്നതിന് തന്നെ നല്ല ചിലവുണ്ട്. അപ്പം അങ്ങനെ ഒരു ലാഭം മാത്രം ഇവിടെ നോക്കുന്നില്ല നിലവിൽ. അതാണ് കൂടുതൽ കസ്റ്റമറും നമ്മളെ തേടി വരുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നത് സാറിൻ്റെ കയ്യിലുള്ള ഒരു എത്തിക്സ് കാരണമാണ്. അപ്പോൾ ഇപ്പോൾ ഇഞ്ചുറി ആയിട്ടുള്ളതെങ്കിലൊക്കെ നമ്മൾ മാറ്റി മാറ്റിയിട്ടേക്കാണ് നല്ല പീസുകളെ മാത്രം സെയിൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു ഈ ഫാർമേഴ്സ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു പേര് ഇപ്പോഴും തുടങ്ങിയപ്പോൾ തൊട്ട് കീപ്പ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്, ഫാർമേഴ്സ് പ്രൈഡ് എന്നാണ് ഫാമിൻ്റെ പേര്. പക്ഷേ ഇപ്പോൾ നമുക്ക് പോത്തിനെ വളർത്താം. ഇനിയിപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് വിചാരിക്കാം ഇതെങ്ങനെ വിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്ഷൻസ് നമുക്കുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പോത്ത് നമുക്ക് എടുക്കാം, കൂടാണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇവർ തന്നെ എടുക്കും പോത്ത്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളത് എടുത്ത് ഒരു ഒന്നര വർഷത്തോളം നമ്മളതിനെ പരിചരിക്കുക, ഒരു നല്ലൊരു വെയിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളതിനെ കൊടുക്കുക. ഇവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇവർ തന്നെ റേറ്റ് എടുത്ത് നല്ല റേറ്റിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതും നമുക്ക് വലിയൊരു ബെനിഫിറ്റാണ് അല്ലേ. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ശരിക്കും അത് വേറെ ഒരിടത്തും ചെയ്യുന്നില്ല. നിങ്ങളുടെ ആ ഫാമൊക്കെ തുടങ്ങിയതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു അതേ വരുള്ളൂ. അപ്പം ഒരു ഡിസംബർ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് മെഷീനൊക്കെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ കൂടി 8 പേര് മതി ഒരു ഇത് ചെയ്ത മീറ്റ് വെളിയിലെത്തിക്കാൻ. കംപ്ലീറ്റ് ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് മതസ്ഥർക്കും കഴിക്കാം. പന്നി അവിടെ കട്ട് ചെയ്യുന്നില്ല, പന്നി കട്ട് ചെയ്യുന്നില്ല, ആടും പോത്തും മാത്രം. അപ്പൊ നമുക്കിനി ചോദിക്കാനുള്ളത് ചേട്ടാ, നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോ ചേട്ടന്റെ നമ്പറാണോ ആരുടെ നമ്പർ? നമുക്ക് ഓഫീസിന്റെ നമ്പർ നമുക്കുണ്ടാവും. അപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് 1 കിലോ മീറ്റിന് നമുക്ക് 150 രൂപ വെച്ച് കൊടുക്കാം അല്ലേ? അതായത് ഏകദേശം 150 കിലോയോളം വരുന്ന പോത്ത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ വേണേലും വിളിച്ചാലും നമ്മൾ എടുക്കുന്നതാണ്, ഏത് രാത്രിയിലാണെങ്കിലും നമ്മുടെ ഫോൺ ഓൺ ആണ്. അപ്പൊ ആരും മറക്കണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോ ആ നമ്പറിൽ വിളിക്കുക, എന്ത് ഡൗട്ടുകളും, ഇത് മേടിക്കാൻ മാത്രമല്ല ഇതുമായിട്ട് സംബന്ധിച്ച് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ചോദിച്ചാൽ ഇവർ കൃത്യമായിട്ട് രീതിയിൽ പറഞ്ഞു തരും. കൂടാണ്ട് ഇവിടെ വന്ന് ഫാം സന്ദർശിക്കാനുള്ള ഒരു അവസരങ്ങളുണ്ട്. നമുക്ക് വന്ന് കണ്ട് നോക്കി നമുക്ക് മേടിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വിളിക്കുക. അപ്പോൾ ഇവിടെ എല്ലാ പരിപാടിയുണ്ട്. ഇവിടെ വന്നപ്പോൾ കരിങ്കോഴിയുണ്ട്. ഇത് മുട്ടയ്ക്ക് വേണ്ടിയല്ലേ കറിയും മുട്ട? ആ ശരി, ഇവിടെ പണിക്കാർക്ക് വേണ്ടിയുള്ള മുട്ടയ്ക്ക് വേണ്ടിയാണ്. കൂടുതൽ നല്ല താഴെയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പോത്തും കുട്ടിയെ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും ഒരു 5 മാസം 6 മാസം 6 മാസം ഉള്ള ഒരു പോത്തും കുട്ടിക്ക് നമ്മൾ എന്ത് വിലയാണ് ഏകദേശം വരുന്നത്? 20,000 രൂപ വരുമല്ലേ. അത് നമ്മളതിനെ പരിപാലിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഏകദേശം 500 കിലോ 500 മോള് വരും. അപ്പൊ നമ്മൾ അതിന് എമൗണ്ട് കണക്കാക്കുകയാണെങ്കിൽ എത്ര രൂപ വരും? അതിപ്പോ ചെലവര് തൂക്കത്തിനായിരിക്കും എടുക്കുന്നത്, ചെലവര് കമ്മതി പറഞ്ഞെടുക്കുന്നവരുണ്ട്. നമുക്ക് ഏകദേശം ഒരു 80,000 രൂപയുടെ അടുത്ത് വരും. അപ്പൊ നമ്മളിപ്പം ഈ ഒരു മേടിക്കുന്ന പോത്തിൻ കുട്ടിയേക്കാൾ 4 മടങ്ങ് പ്രോഫിറ്റ് വരും അല്ലേ? അപ്പം ഫ്രീക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് പറയാണ്, നമ്മളിപ്പോൾ ഈ കൊറോണ ടൈമാണ്, ഈ കോവിഡ് ബാധിച്ച് എല്ലാവരും തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, ഫ്രീക്കന്മാരുണ്ട്, ഫ്രീക്കുമാരിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ശ്രദ്ധയെ പറയുകയാണ്, ഒരു പോത്തും കുട്ടിയെ മേടിച്ചാൽ ഒരു 20,000-22,000 രൂപയ്ക്കാണ് നമ്മൾ പോത്തും കുട്ടിയെ വാങ്ങിക്കുന്നത്. ഇത് ഒരു 1.5 വർഷം നമ്മൾ അതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മാർഗ്ഗമില്ലല്ലോ.
പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു 80,000 രൂപയോളം അതിന് വില മതിക്കും, വില കിട്ടും എന്നാണ് ഇതിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വെച്ച് കാണാം. അതുവരെ ബൈ ബൈ.